ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ നിലയ്ക്കാത്ത മഴ കനത്ത നാശം സൃഷ്ടിക്കുകയാണ്. ഡെറാഡൂണിൽ ഒരാഴ്ചയായി പെയ്യുന്ന മഴ താഴ്ന്ന പ്രദേശങ്ങളെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കിയെന്നാണ് റിപ്പോർട്ട്. മലയിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കൂടുമെന്നതിനാൽ അതീവ ജാഗ്രതയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന ഭരണകൂടം പുലർത്തുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇതുവരെ വെള്ളക്കെട്ടിൽ നിന്നും 12 പേരെ രക്ഷപ്പെടുത്തിയതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നാണ് ജലമുയർന്നതിനെ തുടർന്ന് 12 പേരെ രക്ഷപ്പെടുത്തിയത്. ഡെറാഡൂൺ നഗരത്തിലെ റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാണ്. വെള്ളം കുറയുന്നിടത്ത് ചെളിയടിഞ്ഞിരിക്കുന്നത് വാഹന സഞ്ചാരത്തെ ദുഷ്കരമാക്കിയെന്ന് സുരക്ഷാ സൈനികർ പറയുന്നു. ഹിമാലയൻ മേഖലകളിൽ ഈ ആഴ്ച കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ഈ വർഷം ആദ്യം മേഘവിസ്ഫോടനം നടന്ന ജോഷിമഠിൽ കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. സ്ഥിരമായി ഒരേ പ്രദേശത്തുണ്ടാകുന്ന പ്രളയവും മലയിടിച്ചിലും ജനജീവിതം ദുഷ്കരമാകുകയാണ്. അതിനിടെ 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ 27 ഓഗസ്റ്റ് വരെ അതിശക്തമായ മഴ തുടരും. അതിനുശേഷം പ്രദേശത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അസമിലും മേഘാലയയിലും അതിശക്തമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബീഹാർ, കിഴക്കൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 27 ഓഗസ്റ്റ് വരെ വ്യാപകമായ മഴ പെയ്യും. 26, 27 തീയതികളിൽ കേരള, തമിഴ്നാട്, മാഹി എന്നിവിടങ്ങളിൽ വ്യാപകമായി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ട്വിറ്ററിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ അടുത്ത 2 മണിക്കൂറിൽ ഹരിയാനയിലും യുപിയിലും ചില പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.